വ്ളോഗ്സ് ബൈ ലോലു. നമ്മൾ ഇന്നൊരു ട്രാവൽ വ്ളോഗ് ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് നേര്യമംഗലം ഇഞ്ചത്തൊട്ടി റോഡിലാണ്. ഇഞ്ചത്തൊട്ടിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ പോണ വഴി ഒരു നല്ലൊരു പ്ലേസ് കണ്ടു. അപ്പൊ നമ്മളൊന്ന് നിർത്തിയേക്കുക കേട്ടോ. ഇതൊരു കാം ആൻഡ് ക്വയറ്റ് പ്ലേസ് ആണ്. അതുകൊണ്ട് തന്നെ വെള്ളം ഒഴുകുന്ന ശബ്ദമൊക്കെ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും. അതേപോലെ തന്നെ നിറയെ കിളികൾ കരയുന്ന ശബ്ദമൊക്കെ നന്നായിട്ട് കേൾക്കാൻ പറ്റും കേട്ടോ. ഇവിടുത്തെ റോഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് റോഡിൻ്റെ ഇരുവശങ്ങളിലും വലിയ മരങ്ങളൊക്കെ ഉള്ള കാടാണ്. രണ്ട് വശത്തും അങ്ങനെ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെയാണ് പാറക്കെട്ടുകളും. ചില സ്ഥലങ്ങളിൽ ഇതേപോലെ പാറക്കെട്ടുകളാണ്. അപ്പോൾ അതേപോലത്തെ ഒരു സ്ഥലം കണ്ടപ്പോൾ ഞങ്ങൾ നിർത്തിയേക്കുവാണ്. ഇവിടെ കുറേ നല്ല വലിയതായിട്ട് വാസ്റ്റ് ഏരിയയിൽ പാറയാട്ടോ. നല്ല ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റിയ ഒരു പ്ലേസ് ആണിത്. പോകുന്ന വഴിയിൽ അവിടെ ഇവിടെ ആയിട്ട് വീടുകൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ കൂടുതലും ഫോറസ്റ്റ് ഏരിയയാണ്. ഇപ്പം നമ്മൾ ഇഞ്ചത്തൊട്ടി തൂക്കുപാലത്തിൻ്റെ അടുത്ത് എത്തിയേക്കുവാണ്. ഇത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലമാണ്. ഇതിന്റെ അപ്പുറത്ത് നമ്മൾ കാണുന്നത് പെരിയാറാണ്. പെരിയാറിന് കുറുകെയുള്ള തൂക്കുപാലമാണ്. നമ്മളിങ്ങനെ കേറുമ്പോഴേക്കും ചെറുതായിട്ട് ഇത് ഷെയ്ക്ക് ഒക്കെ ചെയ്യും. കുട്ടമ്പുഴ പഞ്ചായത്തിലെ ഇഞ്ചത്തൊട്ടിയിൽ നിന്ന് കീരമ്പാറ പഞ്ചായത്തിലെ ചാരുപാറയിലേക്കാണ് ഈ തൂക്കുപാലം ഉള്ളത്. 2012 ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് 4 മീറ്ററും ഇതിൻ്റെ നീളം 185 മീറ്ററുമാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ നല്ല വ്യൂ ആട്ടോ. നല്ല മലനിരകളും വെള്ളവും എല്ലാം ആയിട്ട് നല്ല സൂപ്പറാണ്. അപ്പോൾ നമ്മൾ ഇനി നെക്സ്റ്റ് പോകുന്നത് കയാക്കിങ്ങിനാണ്. ഇവിടെ പെരിയാർ വാട്ടർ സ്പോർട്സ് ആയത് കയാക്കിങ് ഉണ്ട്. അപ്പോൾ നമുക്ക് കയാക്കിങ്ങിന് പോവാം. ഓക്കെ. ₹100 ഒരാൾക്കുള്ള കയാക്കിങ്ങിൻ്റെ റേറ്റ്. ₹100 നമുക്ക് 45 മിനിറ്റ് കയാക്കിങ് ചെയ്യാം കേട്ടോ. അപ്പോൾ അവർ ജാക്കറ്റൊക്കെ തന്നു. നമ്മൾ ജാക്കറ്റൊക്കെ ഇട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കയാക്കിങ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് എക്സൈറ്റഡും ആയിരുന്നു. അതേപോലെ തന്നെ കുറച്ച് ടെൻസ്ഡും ആയിരുന്നു കേട്ടോ. കാരണം എങ്ങനെയായിരിക്കും ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊന്നും അറിയില്ലല്ലോ. പക്ഷേ അവർ നമുക്ക് നന്നായിട്ട് ട്രെയിനിങ് തരും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നെല്ലാം കാണിച്ചു തരും. കയാക്കിങ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരിക്കും. കാരണം എവിടേക്ക് തുഴഞ്ഞാലാണ് റൈറ്റിലേക്ക് പോവാ ലെഫ്റ്റിലേക്ക് പോവാ എന്നൊക്കെ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കത് സെറ്റായി വരും. ശരിക്കും ₹100 45 മിനിറ്റ് കയാക്കിങ് എന്ന് പറയുന്നത് ഭയങ്കര വെർത്താണ്. കാരണം ഇത് ചെയ്യാൻ വേണ്ടി തന്നെ നമുക്കൊരു വലിയ ഏരിയ ഉണ്ട്. വലിയ ഏരിയയിലാണ് നമുക്ക് ചെയ്യാൻ പറ്റണത്. കുഞ്ഞു പിള്ളേർക്ക് പോലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണിത്. പിന്നെ കയാക്കിങ് കൂടാതെ പെഡൽ ബോട്ടും ഉണ്ട് കേട്ടോ. അതിനും 100 rupees തന്നെയാണ്. നമ്മളിപ്പോൾ 45 മിനിറ്റ് കയാക്കിങ് കഴിഞ്ഞിട്ട് തിരിച്ചെത്തി. ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ കയാക്കിങ് ഇവിടെ. രാവിലെ 6:30 മുതൽ കയാക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പെരിയാർ സ്പോർട്സ് ആണ് ഈ കയാക്കിങ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇഞ്ചത്തൊട്ടിയിൽ നിന്ന് മടങ്ങുന്ന വഴി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു മരമാണ് കേട്ടോ ഇത്. ഇത് നല്ല വലിയ മരമാണ്. ഇതിൻ്റെ വേരുകൾക്ക് തന്നെ എൻ്റെ അത്രയും പൊക്കമുണ്ട്. കുറേ ശിഖരങ്ങളൊക്കെ ആയിട്ട് നല്ല വലിയൊരു മരമാണ്. ഇതിൻ്റെ അകത്താണെങ്കിൽ ഇതിൻ്റെ ശിഖരങ്ങളിൽ കുറേ കിളികളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അട്രാക്ഷൻ തോന്നി. അതുകൊണ്ടാണ് ഞാനിത് വീഡിയോ എടുത്തത്. ഇനി നമ്മൾ പോകുന്നത് മാമലക്കണ്ടത്തേക്കാണ്. മാമലക്കണ്ടത്തേക്കുള്ള റോഡാട്ടോ ഇത്. ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലും വലിയ കാടാണ്. വൻമരങ്ങളൊക്കെ ഉള്ള വലിയ കാട്. ഇതിലൂടെ പോകുമ്പോൾ നമുക്ക് ആന, കാട്ടുപോത്ത് അങ്ങനെ മൃഗങ്ങളെയൊക്കെ കാണാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ഉച്ച സമയമാണ്. എന്നാലും നല്ല തണുപ്പാണ് കേട്ടോ. ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ നല്ലൊരു തണുപ്പാണ്. കാട്ടിലൂടെയുള്ള ഈ യാത്ര നല്ല കിടിലനാണ് കേട്ടോ. നല്ല സൂപ്പർ വൈബാണ്. പോകുന്ന വഴിയിൽ ഇടയ്ക്കിടയ്ക്ക് പാറക്കൂട്ടങ്ങളും അതേപോലെ ചെറിയ അരുവികളും ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ.
പോകുന്ന വഴിയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആനപ്പിണ്ടം കിടക്കുന്നുണ്ട് കേട്ടോ റോട്ടിൽ തന്നെ. അപ്പൊ അതിനർത്ഥം എന്തായാലും ആന പാസ് ചെയ്യുന്ന റോഡാണിത്. ഈ റോഡ് ബസ് റൂട്ടാ കേട്ടോ. എല്ലാ ദിവസവും ഇങ്ങോട്ടേക്ക് കെ എസ് ആർ ടി സി ബസ് ഉണ്ട്. ഇതിലൂടെ കെ എസ് ആർ ടി സി ബസ്സിന് പോകുന്നതും ഒരു പ്രത്യേക വൈബ് തന്നെയായിരിക്കും. നമ്മുടെ നെക്സ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് മാമലക്കണ്ടം ആണ്. അപ്പോൾ മാമലക്കണ്ടത്തേക്ക് പോണ റോഡിലാണ് നമ്മൾ. അപ്പോൾ പോണ വഴിയിൽ നല്ലൊരു സ്പോട്ട് കാണും. ഇത് ചെറിയൊരു അരുവിയാട്ടോ. ഒന്ന് രണ്ട് പേര് അവിടേക്ക് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആഴം ഉണ്ടോ എങ്ങനെയാണെന്ന് അറിയില്ല. നമുക്കൊന്ന് എന്തായാലും പോയി നോക്കാം. പിന്നെ ഇന്നലെ രാത്രി ഇതിലൂടെ ആന പാസ് ചെയ്തിട്ടുണ്ട്. കാരണം ആനപ്പിണ്ടൊക്കെ കിടക്കുന്നുണ്ട് അവിടെ ഇവിടെ ആയിട്ട്. നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ. നല്ല ക്ലിയർ വാട്ടറാണ്. നമ്മളിപ്പോ ഉള്ളത് മാമലക്കണ്ടം ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ ഫ്രണ്ടിലാണ്. ഇതാണ് മാമലക്കണ്ടം ഗവൺമെന്റ് ഹൈസ്കൂൾ. ഇത് എറണാകുളം ജില്ലയിൽ തന്നെയാണെന്ന് പറഞ്ഞ സത്യയോട് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം നമുക്ക് ആർക്കും അത്ര സുപരിചിതമല്ല. ഇപ്പോഴാണ് കുറച്ചും കൂടി എല്ലാവരും യൂട്യൂബേഴ്സും അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും എല്ലാം ഈ പ്ലേസ് അതായത് ഈ സ്കൂൾ ഇപ്പോൾ വൈറലായി തുടങ്ങിയിരിക്കുന്നത്. പക്ഷേ പണ്ടൊന്നും ആർക്കും അറിയില്ലായിരുന്നു ഇങ്ങനെ സ്കൂളുണ്ട് അതിൻ്റെ അകത്ത് ഒരു വാട്ടർഫോൾ ഉള്ള കാര്യമൊന്നും ആർക്കും അറിയത്തില്ലായിരുന്നു. ശരിക്കും ഈ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ ഭാഗ്യവാന്മാർ തന്നെയാണ് കേട്ടോ. കാരണം എന്ത് വ്യൂ ആണ് നോക്കി ഇവിടെ നിന്നാ. പക്ഷെ നമ്മൾ വന്ന സമയത്ത് മഴ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ വെള്ളം ഒഴുകുന്നത് കാണാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ ബൈ.